47 പത്രോസ് അന്ത്യോക്യയിലേക്ക് പോവുകയും അവിടെ സിംഹാസനം സ്ഥാപിക്കുകയും 60 തന്റെ ശ്ലൈകിക പര്യടനത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അന്ത്യോക്യയിൽ വെച്ച് അദ്ദേഹം ഏവദ്യോസിനെയും ഇഗ്നാത്യോസിനെയും വാഴിച്ചാക്കിയെന്ന് സഭാചരിത്രകാരനായ യൗസേബിയോസ് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വിശുദ്ധ പത്രോസിന്റെ പിന്തുടർച്ചയോടുകൂടിയുള്ള ഭരണം അഥവാ സിംഹാസനം അന്ത്യോക്യയിൽ സ്ഥാപിതമായി. വിശുദ്ധ പത്രോസ് ലീഹയ്ക്ക് ശേഷം വിശുദ്ധ ഏവദ്യോസും അതിനുശേഷം വിശുദ്ധ ഇഗ്നാത്യോസ് നോറോനോയും സഭയെ മുൻപോട്ട് നയിച്ചു. അവർക്ക് ശേഷം കാലാകാലങ്ങളിൽ അനേക നല്ലിടയന്മാർ അന്ത്യോക്യ സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നുകൊണ്ട് പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായി നിന്നുകൊണ്ട് പരിശുദ്ധ സഭയെ അഭംഗുരം ഇപ്രകാരമുള്ള പത്രോസിന്റെ പിൻഗാമികളിൽ 123 അന്ത്യോക്യ പാത്രിയർക്കീസായ മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രേം 2 പാത്രിയർക്കീസ് ബാവായാണ് ഇന്ന് പരിശുദ്ധ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയെ മേയിച്ചു ഭരിക്കുന്ന നല്ലിടയൻ. പരിശുദ്ധ പിതാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസം അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിത പാതകളിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം. 1965 മെയ് മാസം 3 സിറിയയിലെ ക്വാമിഷ്ലിയിൽ ഇസാ കരീമിന്റെയും ഖനീമ കരീമിന്റെയും ഇളയ പുത്രനായാണ് പരിശുദ്ധ പിതാവ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിനെ അദ്ദേഹത്തിന് ബാല്യത്തിലെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ തന്നെ ജന്മദേശമായ ക്വാമിഷ്ലിയിൽ വെച്ച് പൂർത്തീകരിക്കുകയും പിന്നീട് 1977 തന്റെ 12 വയസ്സിൽ ലബനോനിലെ അച്ചാനയിലുള്ള സെയിന്റ് അഫ്രൈംസ് തിയോളജിക്കൽ സെമിനാരിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 5 സെമിനാരി പഠനത്തിന് ശേഷം 1982 മുതൽ 84 വരെയുള്ള 2 അദ്ദേഹം സിറിയയിലെ ആലപ്പോ അധിഭദ്രാസനത്തിന്റെ മോർ ഗ്രിഗോറിയോസ് യുഹാനോൻ അബ്രഹാം മെത്രാപ്പൊലിത്തയുടെ സഹായിയായി സേവനമനുഷ്ഠിച്ചു. 1984 മുതൽ 88 വരെയുള്ള 4 അദ്ദേഹം ഉപരിപഠനാർത്ഥം ഈജിപ്തിലെ കെയ്റോയിലുള്ള കോപ്റ്റിക് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുകയും ഡിവിനിറ്റിയിൽ ബിരുദം നേടുകയും ചെയ്തു. തന്റെ ശൈശവത്തിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ പരിശുദ്ധ പിതാവ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലയളവിൽ തന്നെ സഭയുടെ ഒരു ശുശ്രൂഷകനായി തന്നെ സമർപ്പിച്ചിരുന്നു. 1985 അദ്ദേഹം ഈജിപ്തിൽ ഉപരിപഠനം നടത്തുന്നതിനിടയിലാണ് അപ്രയമെന്ന നാമം സ്വീകരിച്ച് സന്യാസവ്രതത്തിലേക്ക് പ്രവേശിച്ചു. താമസിക്കാതെ ഈജിപ്തിൽ വെച്ച് തന്നെ പരിശുദ്ധ പിതാവ് ശമ്മാശപ്പട്ടം സ്വീകരിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹം തന്റെ ജന്മദേശമായ കാമിഷ്ലിയിൽ വെച്ച് പരിശുദ്ധ പൗരോഹിത്യ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1988 മുതൽ 1989 വരെ അദ്ദേഹം കാലം ചെയ്ത പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് സാക്കാ പ്രഥമൻ ബാവായുടെ സെക്രട്ടറിയായും ദമസ്കോസിലുള്ള സെയിന്റ് അഫ്രൈംസ് തിയോളജിക്കൽ മേജർ സെമിനാരിയിലെ അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം ഇംഗ്ലണ്ടിലെ പള്ളികളിലേക്ക് പ്രേക്ഷിത വൃത്തിക്കായി അദ്ദേഹം അയക്കപ്പെട്ടു. ആ കാലയളവിൽ അയർലൻഡിലെ മൈനൂത്തിലുള്ള സെയിന്റ് പാട്രിക്സ് കോളേജിൽ അദ്ദേഹം പ്രവേശിക്കുകയും അവിടെ നിന്ന് 1992 ലൈസൻഷിയേറ്റ് ഓഫ് സേക്രഡ് തിയോളജി എന്ന ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് 1994 ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ഡിഗ്രിയും അതേ കോളേജിൽ നിന്ന് നേടുകയുണ്ടായി. സിംബോളിസം ഓഫ് ദ ക്രോസ് ഇൻ ഏർലി സിറിയ ക്രിസ്ത്യാനിറ്റി എന്നതായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം. ഇപ്രകാരം തന്റെ പഠനവും സഭാ ശുശ്രൂഷയുമായി പൗരോഹിത്യ ജീവിതം മുൻപോട്ടു പോകുന്ന കാലയളവിൽ അമേരിക്കൻ അധിപതിരാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന മൊറത്താനോസിയോസ് യേശു സാമുവേൽ തിരുമേനി 1995 കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ കാലശേഷം അമേരിക്കൻ അധിപതിരാസനം കാനഡ ഇത് ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോസ് ഏഞ്ചൽസ് എറ്റ് എൻവിറോൺസ് എന്നിങ്ങനെ 3 തിരിക്കുകയുണ്ടായി. അതിലെ ദ ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മെത്രാപ്പോലിത്തയും പാട്രിയാർക്കൽ വികാറുമായി പരിശുദ്ധ പിതാവിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. 1996
ജനുവരി മാസം 28-ാം തീയതി ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ജന്മദേശമായ കാമിഷ്ലിയിലെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് മോറാൻമോർ ഇഗ്നാത്തിയോസ് സാക്ക പ്രഥമൻ ബാവായുടെ കരങ്ങളാൽ ആർച്ച് ബിഷപ്പ് മോർ സിറിൽ അഫ്രേം കരീം എന്ന നാമത്തിൽ പരിശുദ്ധ പിതാവ് മെത്രാപോലിയത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1996 മാർച്ച് 2 അദ്ദേഹം US ൽ എത്തുകയും അവിടെ ന്യൂജേഴ്സിയിലെ ടീനക്കിലെ സെന്റ് മാർക്സ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് മോർ സിറിൽ അഫ്രേം കരീം മെത്രാപോലിത്തായ്ക്ക് ഔദ്യോഗികമായി സുന്ദ്രോണീസോ ശുശ്രൂഷയും നടത്തി. പരിശുദ്ധ പിതാവിന്റെ ഭാഷാ പാണ്ഡിത്യം ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സുറിയാനി, അറബി, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 4 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധ പിതാവിന് സാധിക്കും. അത്രമാത്രം ഈ ഭാഷകളിൽ അദ്ദേഹത്തിന് ദ ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അധിവദരാസനത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധാർഹമായിരുന്നു. 11 പുതിയ ദൈവാലയങ്ങൾ അദ്ദേഹം അവിടെ പണിതു. പണിയുക മാത്രമല്ല, കൃത്യമായി അദ്ദേഹം 1 വർഷം അധിവദരാസനത്തിലെ എല്ലാ പള്ളികളിലും സന്ദർശനവും നടത്തിയിരുന്നു. ആർച്ച് ഡയോസിസ് അഡ്വൈസറി കൗൺസിലിന് അദ്ദേഹം രൂപം നൽകി. അതിന്റെ രൂപീകരണം വഴിയായി അധിവദരാസനത്തിന്റെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാനും പദരാസനത്തിലെ ജനങ്ങളെയും പുരോഹിതന്മാരെയും ചേർത്ത് നിർത്തി അനേകം പരിപാടികൾ സംഘടിപ്പിക്കുവാനും സാധിച്ചു. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങളെ സഭയോട് കൂടുതൽ ചേർത്ത് നിർത്തുവാനും സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും സഹായിച്ചു. ഇതുകൂടാതെ അധിപതിരാസനത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ പരിശുദ്ധ പിതാവിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. സ്ഥാനമേറ്റ ആദ്യ വർഷം തന്നെ സിറിയ ഓർത്തഡോക്സ് ആർച്ച് ഡയോസിഷൻ യൂത്ത് ഓർഗനൈസേഷന് രൂപം നൽകി. ഇതുവഴിയായി യുവജനങ്ങളെ ചേർത്ത് ഒത്തിരിയേറെ പരിപാടികൾ സംഘടിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവിന് സാധിച്ചു. ഈ പരിപാടികളിലൂടെയെല്ലാം യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസപരമായും സഭാപരമായും വേദപരമായും നിലനിന്നിരുന്ന അനേക സംശയങ്ങൾക്കുള്ള മറുപടി കൊടുക്കുവാനും അവരെ സഭയോട് കൂടുതൽ സ്നേഹമുള്ളവരാക്കി തീർക്കുവാനും സാധിച്ചു. ഇതുമാത്രമല്ല, യുവജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി എല്ലാ വർഷവും അദ്ദേഹം ധ്യാനങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ എല്ലാ മാസവും യുവജനങ്ങളെ ഒരു ദേവാലയത്തിൽ വിളിച്ചു ചേർത്ത് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും അവർക്കാവശ്യമായ ആത്മീക പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. വിവാഹിതരാകാൻ പോകുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടിരുന്നു. ഈ പ്രോഗ്രാമുകളിലെല്ലാം പരിശുദ്ധ പിതാവിനെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും യുവതി യുവാക്കൾക്ക് അവസരം കിട്ടിയിരുന്നു. സംഗീതത്തിൽ താല്പര്യവും കഴിവുമുള്ള കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരുവാനായി ആർച്ച് ഡയോസിഷൻ കോറൽ സൊസൈറ്റിക്ക് പരിശുദ്ധ പിതാവ് രൂപം നൽകി. ദ സിറിയ ഓർത്തഡോക്സ് സ്കൗട്ട്സ് ഓഫ് അമേരിക്കയും രൂപീകരിച്ചത് പരിശുദ്ധ പിതാവ് തന്നെയായിരുന്നു. യുവാക്കളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല പരിശുദ്ധ പിതാവിന്റെ. പിന്നെയോ യുവത്വം കടന്നുപോയവരെയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. അവർക്ക് തമ്മിൽ കാണുവാനും സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനുമായിട്ടെല്ലാം അദ്ദേഹം പ്രത്യേകമായ പരിപാടികൾ രൂപീകരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആനുവൽ എൽഡർലി ലിറ്റർജി സർവീസ് എന്ന് പറയുന്നത്. സൺഡേ സ്കൂൾ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതിനായി അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും ചേർത്ത് സൺഡേ സ്കൂൾ കമ്മിറ്റിക്ക് പരിശുദ്ധ പിതാവ് രൂപം നൽകി. ഇതുകൂടാതെ അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും പരിശുദ്ധ പിതാവ് നേതൃത്വം നൽകി. 1996 മുതൽ 2014 വരെയുള്ള 20 വർഷങ്ങൾ ഇത് ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അധിപദരാസനത്തെ മോർ സിറിൽ അഫ്രേം കരീം മെത്രാപോലിത്ത മുന്നോട്ട് നയിച്ചു. 2014 മാർച്ച് 21 മോറാൻമോർ ഇഗ്നാത്തിയോസ് സാക്ക പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് മലങ്കരയിലെ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബസേലിയോസ് തോമസ് പ്രഥമന്റെ അധ്യക്ഷതയിൽ ലെബനോനിൽ വെച്ചുകൂടിയ ആഗമാന സുറിയാനി സഭയുടെ പരിശുദ്ധ സുന്നഹദോസ് അമേരിക്കയുടെ
മോർ സിറിൽ അഫ്രൈം മെത്രാപ്പൊലീത്തായി സഭയുടെ 123-ാമത്തെ പാത്രിയർക്കീസായി തിരഞ്ഞെടുത്തു. 2014 മെയ് 29 ദമസ്കോസിലെ മാറാത്ത് സെയ്ദനായിലുള്ള സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ മോർ സിറിൽ അഫ്രൈമിനെ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ എന്ന നാമത്തിൽ അന്ത്യോക്യയുടെയും കിഴക്ക് മുഴുവന്റെയും പാത്രിയർക്കീസായി വാഴിച്ചു. ഭരണാധികാരികൾ നീതി നിഷേധിക്കുമ്പോഴും തീവ്രവാദികൾ ക്രൂരമായി വേട്ടയാടുമ്പോഴും കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുമ്പോഴും തളരാതെ ധീരതയോടെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ സഭയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവായുടെ ഈ ജന്മദിനത്തിൽ ദൈവം അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയും കൃപയും നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. Without peace, there will be no future for our humanity. Without peace, humanity is in misery and it will collapse under the heavy weight of massacres and genocides. Peace creates harmony between different races and proves the possibility of life in mutual understanding and despite all differences. While peace is a requirement for a free life, for Christians, it's a way of life. Christ is the Prince of Peace, who calls the peacemakers as being the children of God.